NTPC എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ടല്ലേ. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മടി അല്ലെ, എന്തോ നമ്മളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് പോലെ. അങ്ങനെ ഒരു ഫീലിങ്സ് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തതെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ മേ ബി ഹെൽപ്പ് ചെയ്യും. നമ്മൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ക്ലിയർ ചെയ്യാൻ, പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് ഏതെങ്കിലും എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ട്, എനിക്ക് പഠിക്കാനുള്ള മനസ്സുണ്ട്, പക്ഷേ ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ 5 ദിവസം പഠിക്കുന്നുണ്ട്, 6-ാമത്തെ ദിവസം പിന്നെയും ഞാൻ ട്രാക്കിൽ നിന്ന് മാറിപ്പോകുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നമുക്കിന്ന് ഒന്നിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മടിയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മടിക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പായിട്ടും ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ സ്ട്രെസ്സും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് ആലോചിക്കും, ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ചാപ്റ്റർ പോലും പഠിച്ച് കാണത്തില്ല, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഞാനിത് പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലോ. മനസ്സിലായോ? അതാണ് നമ്മളെ ഫസ്റ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്ന പോയിന്റ്. ഞാൻ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുവാണ്, അയ്യോ ഞാൻ ഒരു ചാപ്റ്റർ ഇപ്പോൾ പെർസെൻറ്റേജ് മാത്രമേ പഠിച്ച് കാണൂ അല്ലേ, ഇനി സിലബസ് എനിക്ക് കവർ ചെയ്യാൻ ഒരുപാടുണ്ട്, ഇതൊരു വലിയ പ്രോസസ്സാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അയ്യോ ഞാനിത് മൊത്തം ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് ശേഷമുള്ള എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ. ഇങ്ങനെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നത്, ഓവർ തിങ്കിങ്, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രശ്നം. ഒന്ന്, നമ്മുടെ മോട്ടിവേഷൻ കുറയും. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി ഡ്രെയിൻ ആകും. മൂന്നാമത്തെ പ്രശ്നം, ഇങ്ങനെ ആലോചിച്ച് തന്നെ നമ്മുടെ സമയം ഒരുപാട് പോലെ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മുതൽ നമ്മൾ ആ ഒരു 2 മണിക്കൂറാണ് ഫിക്സ് ചെയ്തെങ്കിൽ ആ 2 മണിക്കൂർ നമ്മൾ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഓവർ തിങ്കിങ് ഒഴിവാക്കുക. എനിക്കറിയാം ഈസി അല്ല, പക്ഷേ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ. കോൺസ്റ്റൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബുക്കിൻ്റെ ഫ്രണ്ടിലിരുന്നു, ഞാൻ മറ്റെന്തോ ആലോചിച്ച് തുടങ്ങി, ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിർബന്ധിച്ച് തിരിച്ച് നിങ്ങളുടെ പഠിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരിക, അതായത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. രണ്ട്, സ്ട്രെസ് കുറയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നത്, നമ്മൾ പല ഹാബിറ്റുള്ള ആൾക്കാരുകളുണ്ട്, രാത്രി ലേറ്റായിട്ട് ഉറങ്ങി രാവിലെ ലേറ്റായിട്ട് എണീക്കുന്നവരുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെയും കംഫർട്ടാണ്, ഒന്നും തെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ശരി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഒരു 2 മണിവരെ ഇരിക്കുമ്പോൾ ഈ 2 മണിവരെയും പഠിച്ചിട്ട് ഉറങ്ങി രാവിലെ ഒരു 8 മണിക്ക് എണീക്ക് എന്ന ആളാണെങ്കിൽ ഫൈൻ, പക്ഷെ ചില സമയത്ത് അത് അങ്ങനെ ആയിരിക്കത്തില്ല. നിങ്ങൾ 11 മണിവരെ പഠിക്കും, 3 മണിവരെ ഫോൺ നോക്കും, അത് കഴിഞ്ഞ് ഉറങ്ങും, രാവിലെ 11 മണിക്ക് എണീക്കും അല്ലെങ്കിൽ 12 മണിക്ക് എണീക്കും, പിന്നെ നിങ്ങളുടെ ഡേ മൊത്തം നിങ്ങൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും അല്ലേ. അപ്പം അതും ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്ത ഇഷ്യൂ ആണ് നെഗറ്റീവ് തോട്ട്സ് അല്ലേ. അയ്യോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ നാട്ടുകാരെന്ത് പറയും, എൻ്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, എല്ലാവർക്കും ജോലിയായി, പ്രൈവറ്റ് ജോലിയാണെങ്കിലും എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ എത്തി, എല്ലാവർക്കും സാലറി കിട്ടുന്നുണ്ട്, ഞാൻ മാത്രം രക്ഷപ്പെടുന്നില്ല, ഇങ്ങനൊരു തോട്ട് വരും അല്ലെ, ഇങ്ങനൊരു നെഗറ്റീവ് തോട്ട്. ഇത്തരം കാരണങ്ങളാണ് നമ്മളെ പൊതുവിൽ മടിയന്മാരാക്കുന്നത് അല്ലെങ്കിൽ മടി പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പൽ ചെയ്യുന്നത്. ഇതൊന്നുമല്ലാതെ തന്നെ വേറെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം തന്നെ നിങ്ങൾ ടയേർഡായിട്ട് ഫീൽ ചെയ്യാം, കോൺസ്റ്റൻ്റായിട്ട് ടയേർഡായിട്ട് ഫീൽ ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ മടി പിടിപ്പിക്കുന്നത് എന്താണ്. ചിലപ്പോൾ മറ്റൊന്നും കാണത്തില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നമായിരിക്കും അല്ലേ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പോവും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ തുടങ്ങുക. ഓക്കെ, എല്ലാം പെർഫെക്റ്റായും പെർഫെക്റ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ 20-ാം തീയതി ആയി, ഇനിയിപ്പോൾ അടുത്ത 1-ാം തീയതി ആവട്ടെ,
ഇങ്ങനെ വിചാരിച്ചിരിക്കുവല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഓക്കെ ഇന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങും, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇത്രയായില്ലേ ഇനി നാളെ മുതൽ തുടങ്ങാം, അങ്ങനല്ല. നിങ്ങൾക്ക് ഏത് സെക്കൻഡിലാണ് ഇപ്പോൾ രാത്രി 10 മണിക്കാണ് തോന്നുന്നതെങ്കിൽ ആ 10 മണിക്ക് നിങ്ങളിരുന്ന് 1 മണിക്കൂറെങ്കിലും പഠിച്ച് അടുത്ത ദിവസം എന്ത് പഠിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് കിടന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് രാവിലെ അടുത്ത ദിവസം എണീക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? ജസ്റ്റ് സ്റ്റാർട്ട്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ പഠിത്തം പകുതി വെച്ച് നിർത്തിയിരിക്കുവാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും, എല്ലാ ടോപ്പിക്കും റിവിഷൻ ചെയ്യും. എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള തീരുമാനമാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റ് സ്റ്റാർട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില സമയത്ത് നമ്മളെ പഠിക്കാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, ഇപ്പോൾ എക്സാംസൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന സമയമാണ്, റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, GD എക്സാംസ് വരുന്നുണ്ട്, പിന്നെ CGL CHSL ഒക്കെ ഇനി അടുത്ത വർഷമേ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേ എക്സാം ആണെങ്കിലും 5-6 മാസം വരാനുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ദൂരെയുള്ള ഒരു ഗോള് സെറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ എക്സാം എഴുതുമ്പം പരീക്ഷയുടെ തലേ ദിവസമോ തലയ്ക്കും തലേ ദിവസമോ മാത്രം നമ്മളിരുന്ന് ഭയങ്കര എഫേർട്ട് ഇട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു കാണും അല്ലേ. അന്നത് നടക്കും, കാരണം ഒന്ന് അതൊരു കോമ്പറ്റിറ്റീവ് എക്സാം അല്ല, സാധാരണ ഒരു പരീക്ഷയാണ്, നിങ്ങൾ മാർക്ക് വാങ്ങിയാൽ മതി. ഓക്കെ, നിങ്ങൾ മറ്റൊരാളേക്കാൾ മാർക്ക് വാങ്ങണമെന്ന് അവിടെ നിർബന്ധമില്ല, സാധാരണ പരീക്ഷയാണ്, നിങ്ങൾ മാർക്ക് വാങ്ങിച്ചാൽ മതി, ജയിച്ചാൽ മതി. അല്ല, ചില ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് നല്ലോണം എഴുതാനും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരാണെങ്കിൽ വായിച്ച് വിട്ടിട്ട് ആ ഒരു ഐഡിയ വെച്ച് പിറ്റേ ദിവസം പോയി എക്സാം എഴുതി, എക്സാം ഒരു സൈഡിൽ കൂടെ എഴുതുമ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ മറന്നു പോകുന്ന ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു ഇതൊക്കെ നമ്മുടെ ഹാബിറ്റ്സ് ആണ്. നമ്മൾ ഒരുപാട് വർഷം എടുത്ത് ഞാൻ പരീക്ഷയ്ക്ക് തലേ ദിവസമേ പഠിക്കും, ഇത് നമ്മളൊരു ഹാബിറ്റാണ്. ഈ ഹാബിറ്റ് പക്ഷേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ഉള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വലിയ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതായത് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ NTPC എക്സാംസോ അല്ലെങ്കിൽ CGL എക്സാമോ ഏതൊരു എക്സാമോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ NTPC അടുത്തിരിക്കുന്നത് കൊണ്ട് NTPC കാര്യം തന്നെ നോക്കാം. അപ്പോൾ NTPC എക്സാമിന് നിങ്ങൾക്കുള്ളത് 3 സബ്ജക്റ്റുകളാണ് അല്ലേ. എന്തൊക്കെയാണ്? റീസണിങ് ഉണ്ട്, മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ GK ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരേ സമയത്ത് നിങ്ങൾക്ക് പഠിച്ച് തീർത്ത് മോക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് 1-2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അത് ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തീരുമാനിക്കുവാണ്, ഓക്കെ മാത്സിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങാം, ഇന്നും നാളെയും 2 ദിവസം കൊണ്ട് ഞാൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ തീരുമാനിക്കാം. അല്ലേ, ഇപ്പോൾ ഒരു നിങ്ങളൊരു മൺഡേ ആണ് ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ വെനസ്ഡേ ഞാൻ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യും, ഫ്രൈഡേ ആകുമ്പോൾ ഞാൻ ആവറേജും കൂടെ കംപ്ലീറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഈ 2 ചാപ്റ്ററിൻ്റെയും യൂണിറ്റ് ടെസ്റ്റ് ഞാൻ അടുത്ത സാറ്റർഡേ സൺഡേ എടുത്ത് തീർക്കും, അല്ലെങ്കിൽ റിവിഷൻ ഞാൻ സാറ്റർഡേ സൺഡേ ചെയ്യും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കൺവിൻസിങ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വളരെ അടുത്ത സമയത്തുള്ള വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഗോളാണ്. പക്ഷെ നിങ്ങൾ തീരുമാനിക്കുവാണ്, ഓക്കെ 3 മാസം കൊണ്ട് ഞാൻ മൊത്തം മാത്സ് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് 3-ാമത്തെ മാസം മുതൽ ഞാൻ എന്ത് ചെയ്യും? മോക്ക് എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് തീരുമാനിക്കാം, ചില ആൾക്കാരെ കൊണ്ടത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും, പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാരും ആ 3 മാസം വരെ എത്തത്തില്ല. പകുതി വെച്ചിട്ട് ഒരു ആദ്യത്തെ 2 ദിവസമോ 3 ദിവസമോ കൊണ്ട് തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടോപ്പിക്കിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം റീസണിങ് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ, കമ്പാരിറ്റീവ്ലി പഠിച്ചെടുക്കാൻ എളുപ്പവും പിന്നെ പ്രാക്ടീസും സ്പീഡും വേണ്ട ഒരു ഏരിയയാണ് റീസണിങ്. അപ്പോൾ റീസണിങ്ങിൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് ബേസിക് കോൺസെപ്റ്റ്സ് നോക്കി പോകുന്നു. അത് കഴിഞ്ഞ് മാത്സ് പെർസെൻറ്റേജ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു 3 ദിവസം വെച്ച് ഓരോ ചാപ്റ്ററിനും ഡൊണേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞ് GK വരുമ്പോൾ GK-ക്കകത്ത് തന്നെ ഏകദേശം 10 ആൾക്കാർ വരുന്നുണ്ടല്ലേ. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കുമെന്ന് തീരുമാനിക്കാതെ ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം പൊളിറ്റി തീർക്കാം, ആദ്യം അല്ലെങ്കിൽ എക്കണോമിക്സ് തീർക്കാം,
എന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് തീർത്തു വരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം? ആ ഞാൻ ആദ്യം സ്റ്റാറ്റിക് ജി കെയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നാൽ ഞാൻ ആദ്യം ഇതിനകത്ത് വരുന്ന സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യാം. സ്റ്റാറ്റിക് ജി കെ ഒന്ന് ഒതുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊളിറ്റിയിൽ വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന എന്താ പറയുക, ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ വരുന്ന വർഷങ്ങൾ, ഇതെല്ലാം സ്റ്റാറ്റിക് ജി കെയിൽ കവറായി പോകും. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാറ്റിക് ജി കെ തീർക്കാം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. അതെനിക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഓരോ മാസത്തെയും കാര്യങ്ങൾ ആ മാസം അല്ലെങ്കിൽ ഡെയിലി ഞാൻ പഠിച്ചു പോവാം. ഇങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് കവർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വലിയ ഒരു വർഷം കഴിഞ്ഞ് വരുന്ന ഒരു വലിയ ഗോൾ എയിം ചെയ്യാതെ നിങ്ങളുടെ ഗോളിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗോളുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഓർക്കുക, ഓരോ ഗോളും അച്ചീവ് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അമ്മയോട് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറിനോട്, സിസ്റ്ററിനോട്, ക്ലോസ് ഫ്രണ്ടിനോടൊക്കെ പറയാം, ഞാനത് ചെയ്തു, ഞാൻ ഇനി അടുത്ത ആഴ്ച ഇതാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ നിങ്ങൾക്ക് പറയാം. പിന്നെ പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്കറിയില്ല. ചില ആൾക്കാരുണ്ട് ഒരു വലിയ പ്ലാൻ ഇടും, എന്നിട്ട് വരുന്നവരടുത്തും പോകുന്നവരടുത്തും കൊളീഗ്സിൻ്റെ അടുത്തും ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയിലുള്ള വലിയൊരു ബിഗർ ഫാമിലി അടുത്തും എല്ലാം ഞാനിതാ ചെയ്യാൻ പോണേ എന്നിങ്ങനെ പറയും. അത് ചിലപ്പോൾ നടക്കും, നടക്കത്തില്ല, നമ്മൾ ആൻസറബിൾ ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ബാക്കി ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, നിങ്ങളെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ അച്ഛനമ്മ, ഇവരോട് മാത്രമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നത്. ബാക്കി ആൾക്കാർക്കൊക്കെ ഒരു ബിഗർ സർപ്രൈസ് റിസൾട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, ഞാൻ എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗോളുകളായിട്ട് നിങ്ങളുടെ വലിയ ഗോളിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നും ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ, ഇന്ന് ഞാൻ പെർസെൻറ്റേജിൻ്റെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും, ആവറേജ് കംപ്ലീറ്റ് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യും, ഹിസ്റ്ററിയുടെ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും, മോഡേൺ ഹിസ്റ്ററി മൊത്തം തീർക്കും. ഇത്രയും ഇന്ന് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ച ആർക്കൊണ്ടും ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു ബിഗിനറിന് ഒരിക്കലും പറ്റത്തില്ല. അപ്പം നിങ്ങൾ അത്രയും ചെയ്യുമെന്ന് വിചാരിച്ചു, അതിൻ്റെ രണ്ട് ടാസ്ക്കേ തീർന്നുള്ളൂ, മൂന്ന് ടാസ്ക് തീർന്നില്ല, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അതൊരു ഡീമോട്ടിവേഷനാണ്. 5 ദിവസമാകുമ്പോൾ പ്രോസസ്സ് നമ്മളങ്ങ് നിർത്തും. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങൾ, പെർസെൻറ്റേജിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ഒരു 12 മുതൽ 15 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ പഠിക്കുന്നു, മോഡേൺ ഹിസ്റ്ററിയിലെ 10 വർഷങ്ങളും ഇവൻറ്റ്സും ഞാൻ കാണാതെ പഠിക്കുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ദിവസം കൊണ്ടത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകളായിട്ട് നിങ്ങളുടെ ഗോളുകളെ സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ അന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് ചെയ്യണം, ആ കാര്യം ചെയ്ത് തീർത്തിട്ടേ കിടക്കാവും, നാളത്തേക്ക് അത് മാറ്റി വെക്കരുത്. അതും ഒരു ഒരു ലോങ് റണ്ണിൽ നമുക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ ഉണ്ടാക്കും. നിങ്ങൾ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്ത് തീർത്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉറങ്ങാൻ പാടുള്ളൂ. പിന്നെ വരുന്നത് 3-ാമത്തെ ഒരു പ്രശ്നമാണ്, കട്ടിലിരുന്ന് പഠിക്കുക. വർക്കിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കട്ടിലിരുന്ന് പഠിക്കുന്നതിനെയാണ്, കട്ടിലിരുന്ന് പഠിക്കാതിരിക്കുക. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കംഫർട്ടാണ്. പക്ഷേ കട്ടിലിരുന്ന് പഠിക്കുന്നത് പലർക്കും ഉറക്കം വരും. നമ്മൾ ആദ്യം കട്ടിലിരുന്ന് പഠിക്കും, പിന്നെ കട്ടിലിൽ കിടന്ന് പഠിക്കും, ഉറക്കം വരും. ഓക്കെ, ഈ ഒരു പാറ്റേൺ വരും. അപ്പം നമ്മുടെ ഹാബിറ്റ്സ് ആണ് എല്ലാം. നമ്മൾ കട്ടിൽ റെസ്റ്റ് എടുക്കാൻ വരുന്ന സ്ഥലമാണ്. വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര, ഓരോരുത്തരുടെയും വീട്ടിലെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടിൽ ടി വി വെക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. ടി വി വെക്കും, വയസ്സായ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സീരിയൽ കാണും, അല്ലെങ്കിൽ അച്ഛൻ ഉറച്ച് ന്യൂസ് വെക്കും, അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സിബ്ലിങ്സ് ഉറച്ച് പാട്ട് കേൾക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പല ഗസ്റ്റ് വരും, പല കാര്യങ്ങൾ കാണും. നമ്മളെല്ലാം ഒഴിവാക്കണം, 100% ഒന്നും മൈൻഡ് ചെയ്യരുത്, അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയം പഠിത്തത്തിന് വേണ്ടി നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിളായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കുക. ഇനി നിങ്ങളുടെ വീട്ടിൽ സൗകര്യം കുറവാണെങ്കിൽ ലൈബ്രറികളിൽ പോവുക അല്ലേ. ലൈബ്രറികളിൽ പോയിരുന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാം. വലിയ പൈസയൊന്നും ആവില്ല, ലൈബ്രറികളൊക്കെ വളരെ ചെറിയ ഫീസ്, മെമ്പർഷിപ്പ് ഫീസ് മാത്രമേ ഉണ്ടാവൂ. ഇനി കുറച്ചും കൂടെ പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ഹാളോ സ്റ്റഡി റൂമോ എടുക്കാം. മാസം 700 രൂപ, അല്ലെങ്കിൽ നല്ല AC ഒക്കെ ഉള്ള സെറ്റപ്പ് ആണെങ്കിൽ 1500 രൂപയ്ക്ക് അകത്തേ വരത്തുള്ളൂ സ്റ്റഡി ഹാൾ ഒരു മാസം.
ഒരു ഡെയിലി എക്സ്പെൻഡിച്ചർ നമുക്ക് എത്ര വരും? വളരെ ചെറിയൊരു എമൗണ്ട് അല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലോങ് ടേമിൽ സക്സസ്സിന് വേണ്ടിയിട്ട് ഈ മുടക്കുന്ന 300, 400, 500 രൂപ ഒരു ചിലവായിട്ട് കാണാതിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ലോണം പഠിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ മാക്സിമം മാറിയിരിക്കുക. ഓക്കെ, അതായത് നമ്മളെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, ഞാൻ ചിലപ്പോൾ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടങ്ങ് പോകും. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് നിന്ന് ഈ സാധനം ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാതിരിക്കുക. അതുപോലെ തന്നെ ആരും നമ്മളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഒക്കെ വളരെ വൾനറബിൾ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് മാക്സിമം പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മുടെ ലൈഫ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബെഡിലിരുന്ന് വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക, ബെഡിലിരുന്ന് വർക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ ബെഡിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്ന സമയം നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ബുക്ക് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോണും ടിവിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്പേസ് എടുത്ത് അവിടെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഫോൺ നോക്കി പഠിക്കുന്നവർ കാണും. ഇപ്പോൾ ഫോണാണെങ്കിലും ഇപ്പോൾ വരുന്ന എല്ലാ ഏറ്റവും 10,000 രൂപയുടെ ഫോണിൽ പോലും ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അല്ലേ. അപ്പോൾ അത് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ ഫോണ് നോക്കി പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുക. ഇപ്പം നമ്മൾ എന്താ പറയുക, യൂട്യൂബ് നോക്കി പഠിക്കുന്നവരുണ്ടാവും, ആപ്പുകൾ നോക്കി പഠിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴെ യൂട്യൂബിൻ്റെ ഒരു സജഷൻ വന്നു കഴിഞ്ഞാൽ, അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കണക്റ്റായി പോയി, ചിലപ്പോൾ നമ്മൾ 1-2 മണിക്കൂർ പോയതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുക. അന്നത്തെ ഒരു ദിവസത്തിൻ്റെ മൊത്തം മോട്ടിവേഷൻ പോകാൻ വേണ്ടിയിട്ട് ഈ 2 മണിക്കൂർ ലോസായ ഒരു കാരണം മതിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനൊരു സിറ്റുവേഷൻ ഒഴിവാക്കുക. പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോണ്, ടി വി, ഇങ്ങനത്തെ കാര്യങ്ങൾ, മ്യൂസിക് സിസ്റ്റംസ്, ഇതെല്ലാം മാറ്റി വയ്ക്കുക. ഇനി അതല്ല, നിങ്ങൾ ഫോൺ നോക്കി പഠിക്കുന്ന ആളാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓണാക്കി വെച്ചിട്ടൊക്കെ ഇരുന്ന് പഠിക്കുക. പഠിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഫോൺ നോക്കിയല്ല പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണ് സൈലൻറ്റ് മോഡിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ പോലും നമ്മളുടെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് 4 മണിക്ക് എണീക്കാനായിരിക്കും കംഫർട്ടബിൾ, ചില ആൾക്ക് രാവിലെ 7 മണിക്കോ 8 മണിക്കോ എണീക്കാനായിരിക്കും കംഫർട്ടബിൾ. പക്ഷെ നിങ്ങൾ കംഫർട്ടബിളായിട്ടുള്ള സമയം നിങ്ങൾ എടുക്കുക. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ഉറങ്ങേണ്ടത് 7-8 മണിക്കൂർ, കുറച്ചും കൂടെ ഇതായിട്ട് പറഞ്ഞ 6-8 മണിക്കൂർ വരെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ കിടക്കുന്നത് അതനുസരിച്ച് ഒരു 6-8 hours സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അത് നമ്മളുടെ ഹെൽത്തിനും മെൻ്റൽ വെൽബീയിങ്ങിനും ഫോക്കസ് ചെയ്യാനും ഒക്കെ അത്യാവശ്യമാണ്. അതായത് ഞാൻ 3-4 മണിക്കൂറോ ഉറങ്ങിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉറപ്പായിട്ടും 6-8 hours സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി ഒരു ടൈം ഫിക്സ് ചെയ്യുക, അലാറം വയ്ക്കുക, കൃത്യം ആ സമയത്ത് തന്നെ എണീക്കുക. ഇപ്പം നിങ്ങൾ അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ നിർബന്ധിച്ച് എണീപ്പിക്കാൻ പറയാം. ഈ അലാറം സ്നൂസ് ചെയ്ത് ഉറങ്ങുന്നത് തന്നെ നമ്മൾക്ക് അന്നത്തെ ഡേയിൽ ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ മാറ്റി വയ്ക്കുന്ന പോലെയാണ്. അങ്ങനെ ചെയ്യരുത്. സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ എഴുന്നേക്കുക. രാവിലെ എണീറ്റിട്ട് പൊതുവെ പറയാറുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം, നമ്മൾ രാവിലെ എഴുന്നേക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, പിന്നെ എന്താണ്, ബെഡ് മേക്ക് ചെയ്യണം ഒക്കെ ചെയ്യാം. എല്ലാം നല്ല ഹാബിറ്റാണ്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ നിൽക്കുന്ന ആളെന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുവാണ്, എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഷ് ചെയ്ത് നേരെ വന്നിരുന്ന് പഠിച്ചോ. രാവിലത്തെ ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ 4 മണിക്ക് എണീറ്റു അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റു, ഒറ്റയിരിപ്പിനിരുന്ന് നിങ്ങളൊരു 7-8 മണി വരെ പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അന്ന് തീർക്കേണ്ട ഒരു നല്ല എമൗണ്ട് ഓഫ് സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വന്ന് നിങ്ങൾക്കൊരു ഒരു റെസ്റ്റൊക്കെ വേണ്ടി വരുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അത് കഴിഞ്ഞൊരു വാക്കിന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നിട്ട് 3 മണിക്കൂർ പഠിച്ചു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് ബെഡൊക്കെ മേക്ക് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുളിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ 2-ാമത്തെ സ്ലോട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം പഠിത്തമാണെന്ന് ഉറപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. പിന്നെ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വർക്കൗട്ട്. ഒരു 4-5 days 6 മണിക്കൂറെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ജിമ്മിലൊന്നും പോയി വലിയ രീതിയിലൊന്നും ചെയ്തില്ലെങ്കിലും നല്ലൊരു വാക്കിന് പോവാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മെഡിറ്റേഷനോ യോഗയോ ഒക്കെ ചെയ്യാം. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫുഡ് ഹാബിറ്റ്സ് ആയാലും ഇതേ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരൊക്കെ വളരെ എന്താ പറയുക, ഫുഡൊക്കെ ലിമിറ്റ് ചെയ്ത് താമസിക്കുന്നവരുണ്ടാവും, ഹെൽത്തി ഫുഡ് കിട്ടാത്തവരുണ്ടാവും. മാക്സിമം ആവശ്യമുള്ള വെള്ളം,
അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഫുഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്ന് നമുക്ക് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, കുറവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര ക്ഷീണം, ഉറക്കം വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്ത് നോക്കുന്നത് വഴി, കുറച്ച് ചെറിയ രീതിയിലുള്ളൊരു വർക്കൗട്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നേരത്തെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരെ പറ്റി എക്സ്പീരിയൻസ് കേൾക്കുക. ഇപ്പോൾ നമുക്ക് സക്സസ് സ്റ്റോറീസ് ആയിട്ടുണ്ടാവും, അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അല്ലേ. സക്സസ് സ്റ്റോറീസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നറിയാം. നമ്മൾ വിചാരിക്കും എനിക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഇന്നലെ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നു അല്ലേ. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. പക്ഷേ വിജയിച്ചിട്ടുള്ള എല്ലാവരും ഈ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി വെച്ചിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തവരെ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. സക്സസ് സ്റ്റോറീസ് കേൾക്കുക, അവരെങ്ങനെയാണ് പഠിച്ചത്, അവരുപയോഗിച്ച സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾ പിക്ക് ചെയ്യുക, അല്ലാത്തത് പൊക്കോട്ടെ, വിട്ടുകളയെ. അതുപോലെ തന്നെ ആരുടെയും ലൈഫ് ഈസിയല്ല, എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അതുവഴി മനസ്സിലാവും. പിന്നെ അവരെങ്ങനെയാണ് ആ വഴിയിലേക്ക് എത്തിയത്, അവരെന്തൊക്കെ മാറ്റി വെച്ചു, അവരുടെ ഹോബീസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അറിയാം. അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാതെ നിങ്ങളെപ്പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഓരോരുത്തർക്കും പറ്റിയ മിസ്റ്റേക്സ് എന്താണെന്ന് ചിലപ്പോൾ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നവരുണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെക്കാളൊരു 2 വർഷം മുന്നേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയവരുണ്ടാവും. ഇവരൊക്കെ നമ്മളെല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ളൊരു എയിമിന് വേണ്ടി വർക്ക് ചെയ്യുവാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് അവിടെ എവിടെയും പറ്റിക്കാണും. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അത് വരാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷനും കൂടെ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്കല്ല, പൊതുവിൽ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നവംബറായി, ഓക്കെ, അല്ലെങ്കിൽ ഒക്ടോബറായി, ശരി, എന്തായാലും ഒക്ടോബർ ആയല്ലോ, ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയർ വരും, ന്യൂ ഇയർ മുതൽ പഠിക്കാം അല്ല അതൊരു വലിയ, അല്ലെങ്കിൽ ഇപ്പം 20-ാം തീയതി ആയി, 1-ാം തീയതി മുതൽ തുടങ്ങണം. ഇനി അതുമല്ല, സിമ്പിളായിട്ട് ഇപ്പം ഞാൻ വിചാരിക്കുക, ഓക്കെ, ഞാൻ വീട്ടിൽ പോയി ഫ്രഷായി, ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ഫ്രഷായി ഒരു 7 മണിക്ക് പഠിക്കാതിരിക്കണം. അപ്പം ട്രാഫിക് ബ്ലോക്ക് കൊണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 7:10 എന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫ്രഷായി നേരെ 7:30 പഠിക്കാതിരിക്കാതെ, എന്തായാലും 7:10 ആയല്ലോ, ഇനിയിപ്പോൾ ഞാൻ 8 മണി മുതൽ പഠിക്കാം. അപ്പം ഈ 8 മണിയാകുമ്പോൾ ഒരു 8:02 ആവും. അപ്പം ഞാൻ വിചാരിക്കും 8:02 ആയി, ഇനിയിപ്പം ഒരു 8:45 തുടങ്ങാം. ഇങ്ങനൊരു ടെൻഡൻസി നമുക്ക് കാണും. ഇറ്റ് ഇസ് വെരി ബാഡ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ തുടങ്ങാൻ പറ്റുന്നത്, പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുവാണ് വേണ്ടത്. അപ്പം അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ കൃത്യം നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരുവിധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ രാവിലെ എണീക്കാനും അതുപോലെ രാത്രി ഉറങ്ങാനും കൃത്യമായിട്ടൊരു സമയം സെറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം പഠിക്കുന്ന സമയം അതിനു വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഒരു ബെറ്റർ ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ പഠിക്കുക. ജയിച്ചവരെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ വിജയിച്ച് വന്നവരാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മളിങ്ങനെ കംഫർട്ടബിൾ ടൈമിൽ ഇരുന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെയുള്ളവർ കാണും, പക്ഷേ റെയറാണ്. ഓക്കെ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെയും ഓവർകം ചെയ്ത് നമ്മൾ വന്നാലേ നമുക്ക് സക്സസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് പഠിക്കണം, ഇങ്ങനെയൊന്നും അറിയില്ല. നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇല്ല. നിങ്ങളെന്താ പറയുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും പ്രോപ്പർ ആവുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. 8075753676 ആണ് ഈ നമ്പർ, നമ്മുടെ ഓൺലൈൻ ടീമിൻ്റെ നമ്പറാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്താലുള്ള ഗുണം, കൃത്യമായിട്ട് ഒരു എമൗണ്ട് ഓഫ് ടൈം ഒരു പഠിക്കാനുള്ള ഒരു ഓരോ ദിവസവും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഒരു 2-3 മണിക്കൂർ ക്ലാസ് തരും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അത് പഠിച്ചു പോവാം. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഫാക്കൾട്ടീസിനോട് സംസാരിക്കാം, മെൻറ്റേഴ്സ് ഉണ്ടാവും, അവരോട് സംസാരിക്കാം. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും പ്രിപ്പയർ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കുന്നത് ചൂസ് ചെയ്യാം, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് നിശയ്ക്ക് തന്നെ
ഓഫ്ലൈൻ സെൻ്റർ ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ വീടിനടുത്ത് ഒരു സെൻറ്റർ ഉള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മടി മാറ്റി എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്കറിയാം എൻ ടി പി സിക്ക് വേണ്ടിയിട്ട് 2-3 വർഷമായിട്ട് പഠിക്കുന്നവരുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതാണ് ലാസ്റ്റ് ഫേസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്നാലോചിച്ച് നോക്കുമ്പോൾ ഞാനൊരു എക്സാമിന് പഠിക്കാനിരിക്കുക, അപ്പോൾ ഞാൻ 1 വർഷമായിട്ട് നല്ലോണം പഠിച്ചു, അവസാനത്തെ 3 മാസം ഉഴപ്പി. വേറൊരാൾ 1 വർഷവും ഉഴപ്പി, അവസാനത്തെ 3 മാസം നല്ലോണം പഠിച്ചു, ആരായിരിക്കും കൂടുതൽ മാർക്ക് വാങ്ങാൻ സാധ്യത? നിങ്ങൾ തന്നെ പറഞ്ഞേ, ഉറപ്പായിട്ടും ആരായിരിക്കും ആ അവസാനത്തെ 3 മാസം നല്ലോണം പഠിച്ച ആളല്ലേ. അപ്പോൾ ഇനിയും നമ്മുടെ ഫ്രണ്ടിൽ ഒരു 6-7 മാസം ഉണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ ഇന്നെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടും, മടിയൊക്കെ മാറ്റി നല്ലോണം പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.